നേരത്തെ സംസാരിച്ചു വന്ന ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അധികാരികളുടെ മാത്രം കുഴപ്പങ്ങളിലേക്കല്ല, നമ്മുടെ കൂടി പ്രശ്നങ്ങളിലേക്കാണ്. അതുകൊണ്ട് നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാറൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് ഇവരെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് പ്രവർത്തിച്ച് പരിഹരിക്കാവുന്നതാണ് ഈ പ്രശ്നമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റും. കാരണം ഈ നമ്മളുടെ എല്ലാ പകർച്ചവ്യാധികളും പ്രത്യേകിച്ച് നമുക്കൊരു ഡയബറ്റീസ് വരുമ്പം ആ രോഗിയും അയാളെ ചികിത്സിക്കുന്ന ഡോക്ടറും കൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. പക്ഷേ പകർച്ചവ്യാധിയെ സംബന്ധിച്ചിട്ട് സാമൂഹ്യമായൊരു ഘടകം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ, അതുപോലെ മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ, ഈ ജനകീയ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഔദ്യോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ഫീൽഡ് സ്റ്റാഫ് ലെവലിൽ വരെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം, ശരി. പക്ഷേ അവിടെ നിന്ന് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേവലമായ ലീഫ്ലെറ്റുകൾ താഴേക്ക് പോയിട്ട് കാര്യമില്ല. അവിടെ വീടുകളിൽ തന്നെ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് കൊതുകടി ഉണ്ടായോ, ഇന്നലത്തെക്കാലം കൊതുകടി ഇന്ന് കുറവാണോ കൂടുതലാണോ എന്ന് നമ്മളെ കേരളത്തിലുള്ള ഓരോരുത്തരും ചോദിക്കണം സ്വയം വീട്ടിൽ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു ജനകീയ പങ്കാളിത്തം ഈ പറഞ്ഞ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. എനിക്കൊരു അഭിപ്രായം ഉള്ളത്, സംസ്ഥാന സർക്കാർ ആഴ്ച തോറും അടുത്ത വരുന്ന 2-3 ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ഡ്രൈ ഡേ പ്രഖ്യാപിക്കുകയും നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും MLAമാരും ജനപ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന തരത്തിലുള്ള കേരളത്തിൻ്റെ സിംഗിൾ അജണ്ട ഒരു മുദ്രാവാക്യമായിട്ട് വെച്ചും കൊണ്ട് നമ്മൾ അടുത്ത 2-3 ആഴ്ചകളിൽ ഡ്രൈ ഡേ ആചരിച്ചാൽ നമ്മളുടെ ഈ മസ്കിറ്റോ ഇൻഡെക്സ് വിൽ കം ഡൗൺ. പക്ഷേ അവിടെ തീരും, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ച എന്നോണമുള്ളത് ജനങ്ങൾ തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് വരണം. അതുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട്, എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മീറ്റിംഗ് പറ്റുമെങ്കിൽ, ഞാൻ നമ്മൾ ഒരു സാധാരണ ഡോക്ടറാണെങ്കിലും പറയുകയാണ്, അത് ബഹുമാനപ്പെട്ട MLAയും മന്ത്രിയൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ തന്നെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി ഒരു അജണ്ടയായിട്ട് പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ, അങ്ങനെ ഒന്ന് 2-3 ഞായറാഴ്ചകൾ നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും മസ്കിറ്റോ ഇൻഡെക്സ് കുറയും, ഇൻഫെക്ഷൻ ആശുപത്രികളിലുള്ള അഡ്മിഷൻ റേറ്റ് തന്നെ കുറയുമെന്ന്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രിയാണ്, എന്തുണ്ടായാലും അദ്ദേഹം പോകും. വരൾച്ച പ്രശ്നം ഉണ്ടായപ്പോഴും അദ്ദേഹമാണ് പോയത്. ഈ ഓരോ ഞായറാഴ്ചകളിൽ മുഖ്യമന്ത്രിക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇതിന് നേതൃത്വം നൽകാമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി ജനകീയമാവുകയും ചെയ്യും. അത് ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടീമിനെ മൊത്തം പ്ലാൻ ചെയ്ത്, എന്തായാലും 140 മണ്ഡലങ്ങളിൽ ഓരോ MLAമാരുണ്ട്, പിന്നെ അതാത് കോർപ്പറേഷൻ മേയർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രധാന അധികാരിക്ക് കേന്ദ്രത്തിൽ നിന്നും കൊണ്ട് സംസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അത് മുഴുവൻ ഓർഗനൈസ് ചെയ്യുന്നതിന് നമുക്ക് വലിയ തടസ്സമില്ല. അത് മുൻ അനുഭവങ്ങളുണ്ട്. ചിക്കൻ ഗുനിയുടെ കാലത്തുള്ള ഒരു വലിയ ഒരു മാസ് മൂവ്മെൻറ്റ് നമ്മൾ സൃഷ്ടിച്ച ഒരു അനുഭവം നമ്മളെ മുമ്പിലുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല. അന്നും നമുക്കത് അനുഭവപ്പെട്ടു, തുടർച്ച ഉണ്ടാകാതിരുന്നപ്പോൾ വീണ്ടും മസ്കിറ്റോ റേറ്റ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ രോഗ ചികിത്സയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ജീവനക്കാർ ഇനിയും കൂടുതൽ വരേണ്ടതുണ്ട്, അത് വരുമെന്ന് പറയുന്നു. അതുപോലെ മറ്റിതര സ്റ്റാഫ് മരുന്ന്, ഇതിൽ യഥാർത്ഥത്തിൽ വലിയ തോതിൽ മരുന്നിന്റെ ആവശ്യം. ഈ ഡെങ്കിപ്പനിക്കും മറ്റിതര രോഗങ്ങൾക്കും നമ്മളെ ഇപ്പോഴത്തെ രോഗങ്ങൾക്ക് മരുന്നിന്റെ സ്റ്റോക്കിന്റെ വിഷയം വരുന്നില്ല, ഫ്ലൂയിഡ് മതി നമുക്ക്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കുക അല്ലാതെ നിവർത്തിയില്ല. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, നേരത്തെ ബിനു ചോദിച്ചതിൽ, നമുക്ക് ഈ കേരളം എൻഡെമിക് ആയിട്ട് മാറുകയാണ്. നമുക്ക് സ്വന്തം നിലയിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ട് കേരളത്തിൽ ആലപ്പുഴയിൽ തുടങ്ങി ഇപ്പോഴും വെറുതെ ഇരിക്കുക, അത് ഒന്ന് ഊർജ്ജസ്വലതപ്പെടുത്തി റിസർച്ച്. നമ്മളിങ്ങനെ ഒരുപാട് പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, കേരളം ഒരുപാട് പകർച്ചവ്യാധികളുടെ പിടിയിലാവുന്നു. പക്ഷേ ഈ ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ രോഗമുണ്ടാകുമ്പോഴുള്ള പരിപാടികൾക്കപ്പുറത്തേക്ക് ഇതൊന്ന് ഗവേഷണം നടത്താനോ അതിൻ്റെ ഫലങ്ങൾ പ്രയോജനപ്പെടുത്താനോ എന്തെങ്കിലും ചെയ്യണം. എപിഡെമിക് ക്യാരക്ടറൊക്കെ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ സ്ട്രെയിനിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും നമുക്കൊരു സ്ഥിരം സംവിധാനം വരേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് പ്രതിരോധ മരുന്നിന്റെ കാര്യത്തിൽ, ഇപ്പം ഡെങ്കിപ്പനിക്കാണ് നമ്മൾ കൃത്യമായിട്ട് ഒറ്റ മരുന്ന് അല്ലെങ്കിൽ ഒരു ആന്റിവൈറൽ അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ABC എന്ന് 3 മാർഗനിർദ്ദേശങ്ങൾ വന്നു. അത് സർക്കാർ ചെയ്തൊരു നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ ഈ സി കാറ്റഗറിയിൽ വരുന്നവരാണ് കൂടുതലായിട്ട് സിവിയറിറ്റി ഉള്ളവർ, അതായത് രക്തസ്രാവം അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ, അതായത് ഇപ്പം ഹൃദയത്തിന് മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ്, അപ്പം അങ്ങനെ വരുന്ന കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ
അത്യാവശ്യമായിട്ട് കണ്ടുപിടിച്ച് ടെർഷറി കെയർ സെൻ്ററുകൾ, മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ എത്തിയും വേണം. അതേസമയം എ കാറ്റഗറിയിൽ വാർണിംഗ് സൈൻസ് ഒന്നുമില്ലാത്ത, ഇപ്പോൾ വയറുവേദന, ഛർദിൽ, സാധാരണ പനി, സാധാരണ അല്ല ഡെങ്കിപ്പനി തന്നെ, സങ്കീർണതകൾ ഇല്ലാത്ത ഡെങ്കിപ്പനി, ഡെങ്കിപ്പനിയെ തന്നെ ലോകാരോഗ്യ സംഘടന എ ബി സിന്ന് തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വിദഗ്ധ സംഘവും അതുപോലെ എ ബി സിന്ന് തന്നെ കാറ്റഗറൈസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എ കാറ്റഗറിയിൽ വരുന്ന, അതായത് നമ്മുടെ ഈ രക്തസ്രാവം, വയറുവേദന തുടങ്ങിയ അപകട അപായ സൂചനകളൊന്നുമില്ലാത്ത രോഗികൾക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സ തുടരാം. കാരണം അതിന് വേണ്ടത് ഫ്ലൂയിഡ്സ്, ധാരാളം വെള്ളം, നമുക്ക് ട്രിപ്പിടുകയല്ലേ ചെയ്യുന്നത്, വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം അല്ലെങ്കിൽ ഒ ആർ എസ് കുടിച്ച്. അപ്പൊ അങ്ങനെ വളരെ സ്വാഭാവിക ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്, ഈ ഏത് രോഗമുണ്ടായാലും എന്തവസ്ഥ ഉണ്ടായാലും അത് മുതലെടുക്കാനും അതിൽ നിന്ന് ലാഭം കൊയ്യാനും ഒക്കെ താല്പര്യമുള്ള ഒരുപാട് പേര് കാണും. ഈ ഡെങ്കിപ്പനി ചികിത്സയിലും ഇത് ഉണ്ടോ? ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ വീട്ടിൽ പോയി വിശ്രമിച്ചോ വെള്ളം കുടിച്ചോ മാറ്റാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ആ ഒരു ഗൈഡ് ലൈനുകളെ കുറിച്ചിട്ടാണ്. അതായത് മാധ്യമങ്ങളിൽ കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ മരണം സംഭവിക്കുന്നത് ഈ ഇതിന് കുറച്ച് വളരെ ചുരുങ്ങിയ ശതമാനത്തിനെ സങ്കീർണതകൾ വരുന്നുള്ളൂ എങ്കിലും ആ സങ്കീർണതകൾ എന്താണ് എന്ന് എല്ലാവരും അറിയണം. ഇപ്പോൾ പനി തുടങ്ങി, ഡെങ്കിപ്പനി തുടങ്ങുന്നതോടുകൂടി അയ്യോ ഇപ്പം മരിക്കാൻ പോകുന്നു എന്നുള്ളൊരവസ്ഥ വരുന്നില്ല. ഇപ്പം വലിയൊരു മാധ്യമ സ്കെയർ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു അയ്യോ എനിക്ക് ഡെങ്കിപ്പനി. അതായത് ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവര് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, മുമ്പ് ഇത് സംഭവിച്ചപ്പോൾ ഡെങ്കി ഫീവറൊക്കെ ഉണ്ടായപ്പോൾ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഇപ്പം സംഭവിക്കുന്ന അലോപ്പതിക്കാർ മാത്രമാണ്, ആയുർവേദത്തിൻ്റെ ഒരു റോളും ഇവിടെ ഇല്ല. ഞാനിത് ഇവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല, അലോപ്പതി ഹോമിയോപ്പതിക്കാർ ഡെങ്കി പ്രതിരോധ മരുന്നൊക്കെ ഈ ഓഫീസിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതെ, അവർ അവിടെ ഒരു കോർഡിനേഷൻ, ഞാൻ പറഞ്ഞു ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, വിവിധ വകുപ്പുകളെ, ആരോഗ്യ വകുപ്പിൽ തന്നെയുള്ള വിവിധ പിന്നെ ചികിത്സാ ശാഖകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ നടത്തുന്ന ഒരു ജനകീയമായ ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിന് മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി നമ്മൾ നടത്തിയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് പോയിരുന്ന സത്യമാണ്, അത് നമ്മളിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിനെ സംബന്ധിച്ചൊരു സ്റ്റഡി നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല. ഇവിടെ ആകെ നടക്കുന്നത് മരുന്ന് കമ്പനിയുടെ മാർക്കറ്റ് സ്റ്റഡിയാണ്. അവർ നന്നായി നടത്തുന്നുണ്ട്, കാരണം അവരുടെ സീസണിൽ ഏറ്റവും കൂടുതൽ വോളിയം മരുന്ന് അങ്ങനെ വിൽക്കാൻ കഴിയും. അത് സർക്കാർ വഴിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി വഴിയോ എങ്ങനെ വിൽക്കാൻ കഴിയും എന്നൊരു മാർക്കറ്റ് സ്റ്റഡി അല്ലാതെ വാസ്തവത്തിൽ ഈ ഇതിനെ സംബന്ധിച്ച സീരിയസ് ആയ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം, സമഗ്രമായി എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ച് സീരിയസ് സ്റ്റഡി നടത്താൻ ഒരു ഗവൺമെന്റ്. സത്യത്തിൽ ഈ നിയമ നിർമ്മാണ സഭയിൽ അത്തരം പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെടേണ്ടത്. ഒരു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രയോ കേന്ദ്ര ഏജൻസികൾ, സംസ്ഥാന ഏജൻസികളൊക്കെ ഉണ്ട്, ആ രീതിയിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനം നടക്കുന്നുണ്ടോ? അതൊക്കെ ആണ് ഇനി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു വാക്കൌട്ട്. ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിയമസഭ വിട്ടുപോയി എന്നുള്ളതാണ്. വാക്കൌട്ട് മീൻസ് ഇറ്റ്സ് ഒരു പ്രതിഷേധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് ഉന്നയിച്ചാണ് എളമരം കരീം. എന്തുകൊണ്ട് അതിനെ സംബന്ധിച്ച കാര്യം ഉന്നയിച്ചു? പക്ഷെ മന്ത്രി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം? മന്ത്രി അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ മരണം സംഭവിക്കുന്നു എന്ന് സത്യമാണെങ്കിൽ മന്ത്രിക്ക് തന്നെ അതാണ് പ്രശ്നം. പറയുമ്പോൾ കേരളത്തില് ചികിത്സിച്ച് ഈ പ്രശ്നം വഷളാക്കിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ ആവശ്യമില്ലാതെ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുക, ആവശ്യമില്ലാതെ ഈ ഡ്രിപ്പ് കൊടുക്കുക, അങ്ങനെ ഈ കുറെ ഡോക്ടർമാർ കൂടി ചികിത്സിച്ചും വഷളാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. സർക്കാർ ആശുപത്രിയിലാണ് എനിക്ക് തോന്നുന്നില്ല. അല്ല അതല്ല പറഞ്ഞത്, ഈ പ്രതിരോധ മരുന്ന് ജെ പി പറഞ്ഞ ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ച് ഈ എന്താണ് മരുന്നല്ലാത്ത പ്രതിരോധം. വിനു ചോദിച്ചതിന് മറുപടി പറ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ ജയപ്രകാശിന് മുമ്പ് ചർച്ച പറഞ്ഞു 70% ആളുകളും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. നമ്മുടെ ഈ സർക്കാർ സംവിധാനം 30% രോഗികൾക്ക് ആശ്വാസമാവുന്നുള്ളൂ. ഇപ്പം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയെ കുറിച്ചിട്ടാണ്, അല്ല ഗൈഡ് ലൈൻസ് ഇപ്പൊ അടുത്ത കുറച്ച് നാളുകൾക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് ഡി എച്ച് എസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിനകം. അപ്പൊ അതായത് ഞാൻ പറയാം, അതായത് നമ്മൾ കാണേണ്ടുന്നത് ഈ പ്രോട്ടോകോൾ വളരെ കൃത്യമായ നല്ല ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോകോളാണ്. പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് പനിക്കാലം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിട്ട് ഒരു കൊയ്ത്തുകാലം കൂടിയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ 70% പോപ്പുലേഷൻ അറ്റൻഡ് ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡേറ്റ നമുക്ക് ഇനിയും അവൈലബിൾ ആക്കേണ്ടതുണ്ട്. അത് ഡേ ബൈ ഡേ ആയിട്ട് തന്നെ അവൈലബിൾ ആക്കും. കുറേശ്ശെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ. പക്ഷെ നമുക്കത് ഡേ ബൈ ഡേ തന്നെ കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കൂട്ടായി പോകേണ്ടതുണ്ട്. ഈ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന ചികിത്സ അടക്കം പ്രോട്ടോകോൾ ബേസ്ഡാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവരെ കൂടി നമ്മുടെ മൊത്തം സംവിധാനത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ജനകീയമായ പങ്കാളിത്തത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കും. എന്നാൽ മാത്രമേ ഇവർക്ക് ആ പ്രത്യേക സൈറ്റിലുള്ള ലോക്കൽ ഇന്റർവെൻഷൻസ് നടത്താൻ പറ്റത്തുള്ളൂ. ഒരു കൂടുതൽ ഏത് പ്രദേശത്തു നിന്നാണ് രോഗം കൂടുതൽ വരുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ പറയാനത് ജെ പി പറഞ്ഞു, ഇപ്പം കേരളത്തിൽ 70-30 അല്ലെങ്കിൽ 60-40 അങ്ങനെ ശതമാനം ഒപിയും ഐപിയും ആയിട്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ എല്ലാ സമയത്തും, ഇപ്പം അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിലും അതല്ല ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും നമ്മളുടെ ആൾക്കാർക്ക് സേവനം കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം ഈ ഇന്നത്തെ ഒരു ഈ ഡെങ്കിപ്പനിയുടെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ഗൈഡ് ലൈൻ വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. IMA അതിൽ സഹകരിക്കുന്നുണ്ട്. IMA നേതൃത്വത്തിൽ ട്രെയിനിങ്, ഡോക്ടർമാർക്കുള്ള ട്രെയിനിങ്, പ്രൈവറ്റിലും സർക്കാരിലുമുള്ളവർക്കുള്ള ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ നമ്മളുടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ പോയിട്ട് ജില്ലയിലും, അതായത് എല്ലാ ജില്ലയിലും ഹോസ്പിറ്റൽസിലും നമ്മൾ അത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ മുഴുവൻ വ്യാപകമായി അത് ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും കുറച്ച് ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള പോരാ, സ്വകാര്യ ആശുപത്രികൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട്. ഇത് വളരെ നേരത്തെ വരേണ്ട കാര്യമായിരുന്നു. അതൊക്കെ വന്നിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ ഞാൻ വിനു ഇതൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ സർക്കാർ യോഗം വിളിക്കാൻ മുമ്പ് തന്നെ യോഗം വിളിച്ച ഒരാളാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സ്കൂൾ കുട്ടികളെ അടക്കം വെച്ചുകൊണ്ട് അവിടെയുള്ള വാർഡ് മെമ്പർമാർ യോഗം വിളിക്കാൻ പോകണം. കാരണം വാർഡ് മെമ്പർമാർക്ക് വീഴ്ച പറ്റിയെന്നാണ് മന്ത്രി പറയുന്നത്. വാർഡ് മെമ്പർമാർക്ക് എന്തുകൊണ്ട് വീഴ്ച പറ്റിയിട്ടുണ്ടോ? പ്രധാനമായിട്ടും വാർഡ് മെമ്പർമാരാണ് ജനങ്ങളുമായി പൊക്കിൽ കൂടി ബന്ധമുള്ള ആൾക്കാർ. അവരാണ് അവരെ ആശ്രയിക്കാതെ ഈ പരിപാടി താഴേക്ക് പോകില്ല. അപ്പൊ അവരെ വെച്ചുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ പേര് പ്രസിദ്ധ. അതൊക്കെ ഒരു പൊതുപ്രവർത്തകന്റെയും സ്വന്തം ഉത്തരവാദിത്തമാണ്. അതിലൊന്നും നമ്മളിപ്പോ അത് അവരവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്ന ആൾക്കാരാണ്. ആദ്യം പ്രസിദ്ധീകരിക്കുന്ന ആര്? ഉമ്മൻചാണ്ടിന്റെ പേരല്ലേ അത് പ്രസിദ്ധീകരിച്ചില്ല? അത് ഉമ്മൻചാണ്ടിന്റെ ശിവകുമാറിന്റെ പേര് പ്രസിദ്ധീകരിക്കേണ്ട ആദ്യം. ഈ വർക്ക് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യേണ്ട ആൾ ഉമ്മൻചാണ്ടി. പിന്നെ നേരത്തെ വീണ് പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി എല്ലാ സ്ഥലത്തും പോകുന്നു പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി ഈ പിന്നെ തീറ്റ് കളിക്കുമ്പോൾ ഗുലാം തന്നെ വെച്ച എല്ലാ സ്ഥലം വെട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് കൊതുക് വരുന്നു, ഈച്ച പകരുന്നു, ഇതൊക്കെ യാദൃശ്യമായിട്ട് ഉണ്ടായതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നേരത്തെ പറഞ്ഞു വേനൽക്കാലത്ത് ശുദ്ധജലം കൊടുക്കാനും വർഷക്കാലത്തിന് മുൻപായി നടത്താനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലും വന്നു. പണം ഒരു പ്രശ്നമല്ല, നിങ്ങൾ ഏത് പദ്ധതി വെച്ചോളൂ, 30-ാം തീയതിക്ക് തീർത്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മണ്ഡലത്തിൽ നിന്നും 32 ലക്ഷം രൂപയുടെ പരിപാടി പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി, പ്രോജക്റ്റ് ഉണ്ടാക്കി, എല്ലാ പഞ്ചായത്തുകാരും വിളിച്ചുകൂട്ടി ഞാൻ തന്നെ ഇരുന്ന് എല്ലാം തയ്യാറാക്കി കൊടുത്തു. കിട്ടിയ 3 ലക്ഷം രൂപയാ? 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് പോലും തന്നില്ല. ജയപ്രകാശ് പറഞ്ഞു പറയും ഡ്രൈഡേ ഉൾപ്പെടെ ഈ സ്വന്തം മണ്ഡലത്തിൽ അടുത്ത ആഴ്ച തൊട്ട് അല്ല, അത് സ്വാഭാവികമായിട്ടും വിനോ അതിനകത്ത് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ജനകീയ സ്വഭാവം ഉണ്ടാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഒരു എഫർട്ട് എടുത്തുകൊണ്ട് വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ ആർക്കും ഇറങ്ങാൻ പറ്റാത്ത ഇറങ്ങാതിരുന്നാൽ അവരെല്ലാം ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം ചെയ്തില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കണം. അതിനകത്ത് മെഷറി ഗവൺമെന്റ് നിയമസഭയിൽ നിന്ന് തന്നെ അതിന്റെ തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ജെ പി പറഞ്ഞ പോലെ നമുക്ക് ഒരു വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതാണ് മന്ത്രി വീണ്ടും വീണ്ടും പറയുന്നത്, ഫെബ്രുവരി തൊട്ട് പ്രവർത്തനം തുടങ്ങി. അല്ല, അതിനകത്ത് വരുമ്പോൾ ഈ സംസ്ഥാനതലം ജില്ലാതലത്തിൽ നമ്മൾ ഈ യോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തമാശ പോലെ പറയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് താഴെ തട്ടിൽ വരുമ്പോ ഈ വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി വരെ വന്ന് നിൽക്കും എന്ന് ജെ പി പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെലവാക്കേണ്ട ഡോക്ടറാണ്. നേരത്തെ സ്ഥിതി എന്തായിരുന്നു അറിയുമോ? ഈ ഡോക്ടർമാരെ ഒരു കാര്യത്തിന് ഒപ്പിട്ട് കൊടുക്കൂല, പൈസ ഇറക്കാൻ വേണ്ടിട്ട്. അതിന് അവർ പറയും നോട്ടീസ് അടിക്കാൻ പാടില്ല, ഇന്ന ചെയ്യാൻ പാടില്ല, പല പല നൂലാമാലകൾ വെച്ച് പിടിപ്പിക്കും. അപ്പൊ ഇപ്പൊ ഒരു മാറ്റം വരുത്തി, ഇപ്പൊ ഇത് ഞങ്ങൾ ഉന്നയിച്ചപ്പോ, ജില്ലയിൽ ഉന്നയിച്ചപ്പോ ശേഷം അത് വാർഡ് മെമ്പർമാർക്ക് കൂടി അതിന്റെ അനുവാദം കൊടുത്തു. നേരത്തെ ഒരു വില്ലേജ് ആപ്പ് കൂടി വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി NRHM ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറും അതും വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വാർഡ് മെമ്പർ ആണ്. വാർഡ് മെമ്പറും അതിന്റെ കൺവീനർ ജെ.പി. എത്രയൊക്കെ പറഞ്ഞാലും നാട്ടിൽ ജനം ഇറങ്ങണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇറങ്ങണം.
അല്ലാതെ എന്ത് വാർഡ്തല കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാട്ടിൽ ജനം ഇറങ്ങണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇറങ്ങണം. എനിക്ക് പറയാനുള്ളത് ശിവകുമാർ, ശ്രീ സുനിൽകുമാർ, ശ്രീമതി ഇന്ദു, ഡോക്ടർ ജയപ്രകാശ്, എല്ലാവർക്കും നന്ദി. ന്യൂസ് അവർ ഇടവേള.